സംഭാൽ വിഷയത്തിൽ ബി ജെ പിയെ വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നും ഒരു പാർട്ടി, അതായത് ബി ജെ പിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി, ഇപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായി രംഗത്തെത്തുകയാണ്. മറ്റൊരു പാർട്ടിയുമല്ലത് ബി ജെ പിയുടെ തന്നെ ആജന്മ ശത്രുവായിട്ടുള്ള ബി എസ് പിയിലെ മായാവതിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്തെത്തുന്നത്. മായാവതി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. രാജ്യത്തെ തുർക്കികളായ മുസ്ലിങ്ങളെയും തുർക്കികളല്ലാത്തവരെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ചോര കുടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മായാവതി പറഞ്ഞിരിക്കുന്നത്. ഈ മായാവതിയുടെ പ്രസ്താവനയ്ക്ക് വലിയ മാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. മായാവതിയുടെ മറ്റൊരു പ്രസ്താവന എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ട് സംഭാൽ വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ്. സംഭാൽ വലിയ വിഷയമാക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശി ന്യൂനപക്ഷങ്ങളുടെ വലിയ രീതിയിലുള്ള വേട്ടയാടൽ കാണാതെ പോകുന്നത് എന്നും മായാവതി ചോദിച്ചതോടുകൂടി പ്രതിപക്ഷമെല്ലാം വെട്ടിലായി. ഉത്തർപ്രദേശിൽ അക്ഷരാർത്ഥത്തിൽ സംഭാൽ പ്രതിഷേധത്തിന്റെ മുന തന്നെ ഒടിയുന്ന പ്രസ്താവനയായിരുന്നു ഇത് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മായാവതി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടു പാർട്ടികളും മുസ്ലിങ്ങളെ തമ്മിലടുപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾ, സാധാരണ മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കണം, മുസ്ലിങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ അനുവദിക്കരുത്. അത് അനുവദിക്കുന്നത് നമ്മുടെ രാജ്യത്തിനും നല്ലതല്ല എന്ന് പറയുന്നു. അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ദുരവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ച മായാവതി, കോൺഗ്രസിന്റെ മണ്ടൻ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബംഗ്ലാദേശ് ആളിക്കത്താനായിട്ടുള്ള കാരണം എന്നും കൂട്ടിച്ചേർത്തു. ഇന്നത്തെ ബംഗ്ലാദേശിലെ ഖുൽന പ്രദേശം പാകിസ്ഥാന് കൈമാറിയതുൾപ്പെടെ ഇന്ത്യയുടെ വിഭജന സമയത്ത് ദളിതർ അനുഭവിച്ച ചരിത്രപരമായിട്ടുള്ള അനീതികളിലേക്കാണ് മായാവതിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതോടുകൂടി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനടക്കമുള്ളവർക്ക് സംഭാൽ വിഷയത്തിൽ ഒരു മേൽക്കൈ വന്നിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ വിള്ളലുണ്ടായിരിക്കുന്നു. സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഇപ്പോൾ മായാവതിയുടെ ഈ പ്രസ്താവനയിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.